മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾ കക്കമിട്ട് മറുപടി പറഞ്ഞും തെളിയിക്കാൻ വെല്ലുവിളിച്ചും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. ബ്രണ്ണൻ കോളേജിൽ വെച്ച പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയെന്ന് മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത് പ്രസിദ്ധീകരിക്കില്ലെന്ന ഉറപ്പിൽ വ്യക്തിപരമായിട്ടായിരുന്നു. മാധ്യമപ്രവർത്തകൻ ധാർമ്മികത കാട്ടിയില്ലെന്നും ആരോപണങ്ങൾ മുഖ്യമന്ത്രി തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്നും സുധാകരൻ പറഞ്ഞു. ബ്രണ്ണൻ കോളേജിലെ ഏറ്റുമുട്ടലുകളെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ടായിരുന്നു കെ സുധാകരന്റെ മറുപടി. കോളേജിൽ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയെന്ന അഭിമുഖ പരാമർശത്തിലായിരുന്നു ആദ്യ മറുപടി. ആ അഭിമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. എനിക്ക് പിണറായി വിജയനെ ചവിട്ടിയിട്ട് എനിക്കൊരു വലിയ അഭ്യാസിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ബോധവും മനസ്സും ആഗ്രഹവും എന്റെ മുന്നിലില്ല. പി ആർ ഏജൻസിയുടെ മൂടുപടത്തിൽ നിന്ന് പുറത്തു വന്ന യഥാർത്ഥ വിജയനാണ് ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ വന്നത്. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന ആരോപണം തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ സുധാകരൻ വെല്ലുവിളിച്ചു. തനിക്ക് ഗുണ്ടാ മാഫിയ ബന്ധമുണ്ടെന്ന ആരോപണം അന്വേഷിക്കണമെന്നും തെളിയിക്കണമെന്നും സുധാകരൻ. ഒരാളെങ്കിലും പിണറായി വിജയൻ പറഞ്ഞ ഈ രാഷ്ട്രീയ അലിഗേഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പണിയും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിണറായി മാറുമോ? മാഫിയാ ബന്ധം പിണറായിക്കാണെന്നും വെടിയുണ്ട കൊണ്ടുതന്നത് പിണറായിയാണെന്നും അടുത്ത ആരോപണം. വാടിക്കൽ രാമകൃഷ്ണൻ, വെട്ടുണ്ടായി ബാബു കൊലപാതകങ്ങൾ പരാമർശിച്ച സുധാകരൻ തനിക്ക് നേരെയും വധശ്രമം ഉണ്ടായെന്നും പറഞ്ഞു. എനിക്ക് നേരെ നിരവധി അറ്റംപ്റ്റുകൾ നടന്നു. പിണറായി വിജയൻ നൂറുകണക്കിന് പൊതു സ്റ്റേജിൽ പ്രസംഗിച്ചു. സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ജീവിക്കാൻ അനുവദിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 3 തവണ എന്റെ 3 കാർ ബോംബ് എറിഞ്ഞ് തകർത്തു. ബ്രണ്ണൻ കോളേജിൽ തന്നെ അർദ്ധനഗ്നായി നടത്തിയെന്ന് എന്തോ ദുസ്വപ്നം കൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത്. എ കെ ബാലനും മമ്പരം ദിവാകരനും ഈ പറയുന്ന കാലത്ത് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിട്ടില്ല. പിണറായിയുമായുള്ള സംഘർഷവും സംഘട്ടവും ഒക്കെ 67 സംഭവം 67 സംഭവം ഞാൻ ഫസ്റ്റ് ഡി സി വിദ്യാർത്ഥി. ഇവരൊക്കെ എന്റെ പിൻഗാമികളാണ്. എ കെ ബാലനും മമ്പരം ദിവാകരനും ഒക്കെ പിണറായി വിജയൻ പരീക്ഷ എഴുതാൻ വന്നു എന്നൊരു യാഥാർത്ഥ്യം, അവിടെ സംഘർഷം ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന്റെ ചിത്രം മനോരമയിൽ വന്ന വാർത്ത, അതൊരു സത്യം. പക്ഷേ അത് അങ്ങനെ പരസ്യമായി പ്രചരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. 1 മണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച സുധാകരൻ അവസാനിപ്പിച്ചത് ഇങ്ങനെ. മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. തെറ്റുകളെ തിരുത്താൻ ഞാൻ പരമാവധി പരിശ്രമിക്കും. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ എന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഇനിയും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും, അത് നിറവേറ്റാൻ ശ്രമിക്കും. ന്യൂസ് 18 കൊച്ചി. കെ സുധാകരന് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ. മരമുറി വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും കെ സുധാകരന്റെ അഭിമുഖം പെരുപ്പിച്ച് വാർത്താസമ്മേളനം മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്തെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച അകന്നു പോകുന്നെന്ന് ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്ന നടപടിയാണോ എന്ന് പിണറായി ചിന്തിക്കണമെന്ന് ചെന്നിത്തലയും പ്രതികരിച്ചു. ഒരു ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് അതിന് ആനുപാതികമല്ലാത്ത തരത്തിൽ പെരുപ്പിച്ച് വൈകുന്നേരത്തെ കോവിഡുമായി ബന്ധപ്പെട്ട മഹാമാരിയുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ 40 മിനിറ്റ് പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹം ഇരുന്ന കസേരയുടെ വില അറിയാതെയാണ് അത്രയും സംസാരിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളാകാം, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാകാം, പക്ഷേ അതൊക്കെ പൊതുപ്രവർത്തകര് ഭരണാധികാരികള് ഉപയോഗിക്കുന്നത് അത് ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പരാമർശം നമ്മൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച അകന്നു പോവുക. ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്ന നടപടിയാണോ ഇത് എന്ന് അദ്ദേഹം ചിന്തിക്കണം. ഇനിയെങ്കിലും അദ്ദേഹം സമചിത്തതയുടെ പാതയാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അദ്ദേഹം സംസാരിക്കേണ്ടത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. യഥാർത്ഥത്തിലുള്ള പിണറായി വിജയന്റെ മുഖമാണ് ഇന്നലെ ആ പത്രസമ്മേളനത്തിലൂടെ പുറത്തു വന്നത്. ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം ഞങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പ്രതികരിക്കുന്നത് അങ്ങനെയാണോ? നിലവാരമില്ലാത്ത ഒരു പ്രവൃത്തിയായി പോയി എന്ന് അദ്ദേഹം
ഞാൻ അതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അതല്ല, ഈ മരം മുറി വിവാദത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു നടപടിയാണിത്. കെ സുധാകരൻ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഓട് പൊളിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമങ്ങളോട് പ്രകോപിതനായി കെ സുധാകരൻ. ബി ജെ പിയെ പറഞ്ഞ് തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും തന്നെ ഭയപ്പെടുത്തേണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ബി ജെ പിയിലേക്ക് പോകാൻ തനിക്ക് ആരുടെയെങ്കിലും പെർമിഷൻ വേണ്ട എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നും സുധാകരൻ ചോദിച്ചു. മാധ്യമങ്ങൾ നിങ്ങൾക്ക് മാധ്യമത്തെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ പേടിപ്പിക്കൊന്നും വേണ്ട, അത് വേറെ വെച്ചാൽ മതി. നിങ്ങൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. മനസ്സിലായില്ലേ? വേണം സ്വയം ബുദ്ധിക്ക് ചോദ്യം ചോദിക്ക്, സ്വയം ബുദ്ധിക്ക് ചോദ്യം ചോദിക്ക്. സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന് ഞാൻ നിങ്ങൾ ഉത്തരം പറയണോ? അതുകൊണ്ട് ബി ജെ പിയെ ചൂണ്ടിക്കാട്ടി എന്നെ ഭയപ്പെടുത്തണ്ട. നിങ്ങളെ പെർമിഷൻ വേണ്ട. സി പി എം പറയുന്നു സുധാകരൻ ബി ജെ പിയിലേക്ക് പോകും. ഞാൻ ചോദിച്ചു എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. നിങ്ങളുടെ പെർമിഷൻ വേണോ? അതിന് പോകുന്നതാണ് എന്റെ അർത്ഥം. എന്താ നേരത്തെ ഓപ്ഷൻ? നിങ്ങളാണോ വിലയിരുത്തേണ്ടത്? ഞാൻ എന്റെ ഓപ്ഷൻ ഞാനല്ലേ വിലയിരുത്തേണ്ടത്? കെ സുധാകരന് മാനസിക രോഗമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ഇ പി ജയരാജൻ. ആർഎസ്എസ് ബന്ധമുള്ള ക്വട്ടേഷൻ സംഘത്തെ കണ്ടെത്തി പിണറായി വിജയനെ കൊലപ്പെടുത്താനാണ് സുധാകരൻ ലക്ഷ്യമിട്ടത്. എന്നാൽ ആ ട്രെയിനിൽ പിണറായി ഇല്ലായിരുന്നു. തന്നെ വെടിവെച്ച കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞയാളെ സുധാകരൻ സുരക്ഷിത കേന്ദ്രത്തിൽ സംരക്ഷിക്കുകയാണെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഗുണ്ടായുസവും കൊലപാതകവും ഒക്കെ നടത്തി ഇങ്ങനെ ഒരാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് ദുഃഖിക്കുക എന്ന് മാത്രമേ ഇപ്പോഴുള്ളൂ. ഏതായാലും കേരളത്തിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൃത്തികെട്ട മനസ്സിൻ്റെ, ഒരു നീച മനസ്സിൻ്റെ, മാനസികമായി വിഭ്രാന്തിയുള്ള, മാനസിക അസ്വസ്ഥമുള്ള ഒരാളെയൊന്നും ഇങ്ങനൊരു സ്ഥാനത്തേക്ക് കോൺഗ്രസ് തിരികെ കയറ്റാൻ പാടില്ലായിരുന്നു. കെ സുധാകരൻ തനിക്കെതിരായി സംസാരിക്കുന്നവരെ അരിഞ്ഞു വീഴ്ത്തുന്ന രാഷ്ട്രീയ ക്രിമിനലാണെന്ന് എം വി ജയരാജൻ. സുധാകരൻ ക്രിമിനലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കെ കരുണാകരന്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി പണം തട്ടിയെടുത്തു. സ്വന്തം പാർട്ടിക്കാരെയും വെറുതെ വിട്ടില്ലെന്നും എം വി ജയരാജൻ ആരോപിച്ചു. മറ്റ് രാഷ്ട്രീയക്കാരെ ആക്രമിക്കുക മാത്രമല്ല, സ്വന്തം പാർട്ടിക്കകത്ത് തനിക്കെതിരായി ശബ്ദിക്കുന്നവരെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തുന്ന രാഷ്ട്രീയ ക്രിമിനലാണ് അദ്ദേഹം. കരുണാകരൻ്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി 30 കോടിയോളം പിരിച്ചു. ആ പണത്തിനൊരു കണക്കുമില്ല. ഉസ്കൂളും വാങ്ങിയില്ല. വടി കൊടുത്ത് അടി വാങ്ങിയിട്ട് വീണിടം വിധിയാക്കാതെ വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിണറായി വിജയൻ ഉന്നയിച്ച തട്ടിക്കൊണ്ടുപോകൽ ആരോപണം ശരിവെച്ച എ കെ ബാലൻ. മുഖ്യമന്ത്രിയോട് അക്കാര്യം പറഞ്ഞ കോൺഗ്രസ് നേതാവ് തന്നോടും അത് പറഞ്ഞിട്ടുണ്ട്. സുധാകരന് മറുപടി പറയാൻ മുഖ്യമന്ത്രി നിർബന്ധിക്കപ്പെടുകയായിരുന്നു. സ്വഭാവഹത്യയായതിനാലാണ് മറുപടി പറയേണ്ടി വന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പിണറായിയോട് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് തന്നെ എന്നോടും പറഞ്ഞിരുന്നു. കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. കാരണം സുധാകരൻ അത് ആ രൂപത്തിലുള്ള ഒരു പ്രക്രിയക്ക് നേതൃത്വം കൊടുത്താൽ അത് പോലീസിനോട് പറയാതെ തന്നെ നേരിടാനുള്ള സംവിധാനം അവിടെയുണ്ട്. അപ്പം ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നത്. വാർത്താ സമ്മേളനത്തിലെ വെളിപ്പെടുത്തലുകളുടെ പേരിൽ കെ സുധാകരനെതിരെ കേസെടുക്കണമെന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം. സേവിയർ ഹോട്ടലിലെ നാണുവിനെ കൊന്നത് കോൺഗ്രസ് തന്നെയാണെന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത്. നാൽപ്പാടി വാസു ആക്രമിക്കാൻ വന്നയാളെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഒരു വശത്ത് മാറി നിൽക്കുകയായിരുന്നു എന്നാണ്. പ്രശാന്ത് ബാബുവിന്റെ വെളിപ്പെടുത്തൽ വെച്ച വിലപേശിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സുധാകരനും തമ്മിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തീർപ്പാക്കിയത്. സമനില തെറ്റിയ ഗുണ്ടാ നേതാവിനെയാണ് പ്രസ് മീറ്റിൽ കണ്ടതെന്നും റഹീം ആരോപിച്ചു. താനും ബ്രണ്ണൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നും എന്നാൽ ഒരു സംഘടനത്തിലും പങ്കാളിയായിരുന്നില്ലെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കഥകൾ പലതും താൻ കേട്ടിട്ടുണ്ട്. ഇത്തരം മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷത്തെയും ആണോ കേരളം അർഹിക്കുന്നതെന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കെ സുധാകരനെതിരെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു. പേരാവൂർ ബോംബേറിന് പ്രതികാരം ചെയ്യാൻ ക്വട്ടേഷൻ സംഘത്തെ വിളിച്ചുവരുത്താൻ സുധാകരൻ ആലോചിച്ചിരുന്നു. പിണറായി വിജയനെയോ ഇ പി ജയരാജനെയോ ആണ് ലക്ഷ്യം വെച്ചിരുന്നത്. അത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് താൻ സുധാകരനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത്.
സുധാകരന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായും പ്രശാന്ത് ബാബു ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിൽ ആക്രമണം സേവറി നാണുവധം, ഞാനൊക്കെ അതിൽ പ്രതിയാണ്, സേവറി നാണുവധം, അതുപോലെ കോപ്പറ്റീവ് പ്രസ്സിലെ ആക്രമണം, അങ്ങനെ നിരന്തരം ആക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന ഇതിനെ എതിർത്തുകൊണ്ട് ഞങ്ങളൊക്കെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയതാണ്. പിന്നെ 94 തോന്നുന്നു അദ്ദേഹം ഒരു തവണ എന്നെ വിളിച്ച് വീട്ടിലേക്ക് വിളിച്ച് തൃശ്ശൂർ വരെ പോകണം, ഒരു കൊട്ടേഷൻ ടീമിനെ കൂട്ടിക്കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു. അത് പേരാവൂരിൽ വെച്ച് ബോംബേറ് നടന്ന് അദ്ദേഹത്തിനും, ഞാനായിരുന്നു അന്ന് ഡ്രൈവർ, ഞങ്ങൾക്ക് ഏറെയുണ്ടായ ബോംബേറിൽ ഒരു പ്രതികാരം, ഒന്നുകിൽ പിണറായി അല്ലെങ്കിൽ പിന്നെ ഇ പി, ഇവരെല്ലാം ആരെയൊക്കെ നേരെ വരെ അറ്റേക്ക് വേണം എന്നും അതിൻ്റെ ആ ഗൂഢാലോചന, ഞാൻ പറഞ്ഞു ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇനി നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ ബന്ധം ഉപേക്ഷിച്ചതാണ്. പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജിൽ വെച്ച് ഫ്രാൻസിസ് ആക്രമിച്ചു എന്ന സുധാകരന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഫ്രാൻസിസിന്റെ കുടുംബം. പ്രസ്താവന പിൻവലിച്ച് സുധാകരൻ മാപ്പ് പറയണം. ഫ്രാൻസിസ് മരിച്ച് 20 കഴിഞ്ഞിട്ടും കുടുംബത്തെ അപമാനിക്കാനാണ് ശ്രമം. ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ഫ്രാൻസിസിന്റെ ഭാര്യ മേരിക്കുട്ടിയും മകൻ ജോബിയും ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു രൂപത്തിലേക്ക് എന്റെ പിതാവിനെ ചിത്രീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വേദനയുള്ള ഒരു സംഭവമാണ്. പ്രസ്താവന ഇറക്കിക്കൊണ്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ നിയമപരമായ നടപടികൾ വരെ ആലോചിക്കേണ്ടതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിലകൊള്ളുന്നത്. എല്ലൂടെ പൊടിഞ്ഞു തീർന്നല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്നത്? ഇങ്ങനെ ഒരു കത്തി ഇവിടെ തന്നെയാണേലും പുള്ളിയുടെ കൈവശം, അങ്ങനെ ഉള്ള ഒരാളെങ്കിൽ കത്തി എല്ലാം കൈവശം വെക്കണ്ടേ? അങ്ങനെയൊന്നും വെച്ചിട്ടില്ലല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന സമരത്തിനിടെ പിണറായി വിജയൻ തന്നെ കൊടുവാളുകൊണ്ട് വെട്ടിയെന്ന കോൺഗ്രസ് നേതാവ് കണ്ണോത്ത് ഗോപി. പോലീസിനോട് താൻ പിണറായിയുടെ പേര് പറഞ്ഞെങ്കിലും പിന്നീട് സ്വാധീനം മൂലം തേച്ചുമാച്ചു കളഞ്ഞെന്നും ഗോപി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. എറണാകുളം കോൺഗ്രസ് ഓഫീസിലെ വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരനൊപ്പം കണ്ണോത്ത് ഗോപിയും പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ നയിക്കുന്ന ഒരു ജാഥ, കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടന ദിവസം, അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരുപറ്റം പ്രവർത്തകന്മാർ ആയുധധാരികളായി ഒന്ന് ആക്രമം നടത്തി. അതിൻ്റെ അകത്ത് ഉണ്ടായ പരിക്കാണ് ഈ കാണുന്ന ഇത്. അന്നുണ്ടായ കൊടുവാൾ, അതിൻ്റെ കഴുത്തിന് നേരെയുള്ളത് കൊടുവാൾ, ഇത് കൊണ്ടുള്ള വെട്ട് ഇതാ ഇവിടെ അതാണ്. കെ സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ ആക്രമണം സി പി എമ്മിന്റെ കൂട്ടായ തീരുമാനമനുസരിച്ച് നേതാക്കൾക്കും സർക്കാരിനുമെതിരായ വിമർശനങ്ങൾക്ക് അപ്പോൾ മറുപടി പറഞ്ഞു പോകണമെന്ന സി പി എം തീരുമാനം നടപ്പാക്കുകയായിരുന്നു പിണറായി വിജയൻ. കണ്ണൂരിന് മാത്രം സുപരിചിതമായ കെ സുധാകരന്റെ രാഷ്ട്രീയ ഭൂതകാലം സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുറപ്പിച്ച പ്രകാരമായിരുന്നു കെ സുധാകരനെതിരായ പിണറായിയുടെ കടന്നാക്രമണം. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് അപ്പപ്പോൾ മറുപടി പറയും. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും തെറ്റിദ്ധാരണകൾ അകറ്റാനും ഇത് അനിവാര്യമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ചെയ്തതും ഇതുതന്നെയാണെന്ന് സി പി എം നേതൃത്വം വിശദീകരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണെന്ന് സുധാകരനും ഓർമ്മ വേണം. അങ്ങനെ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ പറഞ്ഞ ആള് പറയുന്നതെല്ലാം സത്യമാണ്, ശരിയാണ് എന്ന് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതാണ്, അതിനോട് പിന്നെ മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല. സുധാകരൻ മുഖ്യമന്ത്രിക്കൊത്ത എതിരാളിയെന്ന അദ്ദേഹത്തിന്റെ അനുകൂലികളുടെ അവകാശവാദം സ്ഥാപിച്ചു കൊടുക്കലായി പിണറായിയുടെ വാർത്താ സമ്മേളനം എന്ന വിമർശനമുണ്ട്. എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നയാളുടെ സ്വഭാവ ശുദ്ധിയെയാണ് മുഖ്യമന്ത്രി ചോദ്യം ചെയ്തത്. ആ പദവിക്ക് സുധാകരൻ അർഹനല്ലെന്ന നിലപാടാണ് സി പി എം പ്രഖ്യാപിക്കുന്നത്. സി പി എം നേതാക്കൾ തുടർന്നും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കും. കോൺഗ്രസിലെ സുധാകര വിരുദ്ധരുടെ പിന്തുണയും ഇക്കാര്യത്തിൽ സി പി എം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ്ടും വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ കോവാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. 97,500 ഡോസ് കോവാക്സിൻ സംസ്ഥാനത്ത് എത്തിച്ചു. തിരുവനന്തപുരത്ത് എത്തിച്ച വാക്സിൻ മറ്റു ജില്ലകളിലേക്ക് ഉടൻ വിതരണം ചെയ്യും. 1.55 ലക്ഷം കോവിഷീൽഡ് വാക്സിനും ഇന്നെത്തും. 2 ശേഷമാണ് കേന്ദ്രത്തിൽ നിന്ന് കോവാക്സിൻ ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 12,443 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 1,21,743 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.22%. കഴിഞ്ഞ ദിവസങ്ങളിലെ 115 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 11,948. ചികിത്സയിലായിരുന്ന 13,145 പേർക്ക് ഇന്ന് രോഗം ഭേദമായി.
ടി പി ആർ അടിസ്ഥാനമാക്കിയുള്ള പ്രദേശങ്ങളുടെ കാര്യത്തിൽ മാറ്റമില്ല. ടി പി ആർ 8 താഴെയുള്ള 178 ടി പി ആർ 8 20 ഇടയ്ക്കുള്ള 633 ടി പി ആർ 20 30 ഇടയ്ക്കുള്ള 208 ടി പി ആർ 30 മുകളിലുള്ള 16 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അനധികൃതമായി ദീർഘകാലമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ 28 ഡോക്ടർമാരെ പിരിച്ചുവിടാൻ സർക്കാർ ഉത്തരവിട്ടു. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കാത്തതിനാലാണ് കർശന നടപടിയെടുത്തത്. അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ എത്രയും വേഗം തിരികെ പ്രവേശിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിദേശത്ത് പോകുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും കൂടി ചേർക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചില വിദേശ രാജ്യങ്ങൾ വാക്സിൻ എടുത്ത തീയതിയും ബാച്ച് നമ്പറും കൂടി ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇതിനായി ഇ ഹെൽത്തിന്റെ പോർട്ടലിൽ അപ്ഡേഷൻ നടത്തും. നേരത്തെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് ആവശ്യമെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേൽ ഗോവയിലേക്ക് മടങ്ങി. നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ മടക്കം. കവരത്തി പോലീസ് എടുത്ത രാജ്യദ്രോഹ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഐഷ സുൽത്താന ലക്ഷദ്വീപിലെത്തി. ഞായറാഴ്ച മടങ്ങുമെന്നായിരുന്നു പ്രഫുൽ ഗോഡ പട്ടേൽ അറിയിച്ചിരുന്നത്. എന്നാൽ കൂടിക്കാഴ്ചകളും ഔദ്യോഗിക ചർച്ചകളും നേരത്തെ പൂർത്തിയാക്കിയതിനാൽ ഒരു ദിവസം മുൻപേ മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ദ്വീപിലെത്തിയ ദിവസം മുതൽ പ്രതിഷേധങ്ങളും തുടരുകയായിരുന്നു. പ്രഫുൽ പട്ടേൽ നേരത്തെ മടങ്ങുമെന്ന വിവരം പുറത്തുവന്നതോടെ ഇന്ന് രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന വിളക്കണക്കൽ സമരവും ഇന്നലെ ദ്വീപ് നിവാസികൾ നടത്തിയിരുന്നു. സമരങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടയിലും തന്റെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന സൂചനയാണ് അഡ്മിനിസ്ട്രേറ്റർ നൽകിയത്. സേവ് ലക്ഷദ്വീപ് ഫോറം പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്ററുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അഡ്മിനിസ്ട്രേറ്ററെ ഡൽഹിക്ക് വിളിപ്പിക്കുമെന്ന സൂചനകളും ശക്തമാണ്. അതേസമയം കവരത്തി പോലീസെടുത്ത രാജ്യദ്രോഹ കേസിൽ ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകാൻ ഐഷ സുൽത്താന ലക്ഷദ്വീപിലെത്തി. രാവിലെ കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം അഗത്തിയിലെത്തിയ ഐഷ നാളെ കവരത്തിയിലെത്തും. രാവിലെ ഹാജരാകാനാണ് ഐഷയോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ബി ജെ പിയിൽ നിന്ന് ലഭിച്ച പണത്തിൽ 450,000 രൂപ സി കെ ജാനു, സി പി എം നേതാവ് സി കെ ശശീന്ദ്രൻ നൽകിയെന്ന ആരോപണവുമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ്. ജാനുവിന് വാഹനം വാങ്ങാൻ വ്യക്തിപരമായി നൽകിയ പണമാണ് തിരികെ നൽകിയതെന്നാണ് സി കെ ശശീന്ദ്രന്റെ പ്രതികരണം. കെ സുരേന്ദ്രനിൽ നിന്ന് ലഭിച്ച 1,000,000 450,000 രൂപ സി കെ ജാനു മുൻ എം എൽ എ സി കെ ശശീന്ദ്രന് കൈമാറിയെന്നാണ് പി കെ നവാസിന്റെ ആരോപണം. കൽപ്പറ്റ കേരള ബാങ്ക് ശാഖയിൽ ജോലി ചെയ്യുന്ന ശശീന്ദ്രന്റെ ഭാര്യയ്ക്കാണ് പണം കൈമാറിയത്. 450,000 രൂപ അന്നത്തെ എം എൽ എ ആയിരുന്ന സി കെ ശശീന്ദ്രൻ്റെ ഭാര്യ ഷീബ ശശീന്ദ്രന് അവർ ജോലി ചെയ്യുന്ന കൽപ്പറ്റ ബ്രാഞ്ചിൽ, ജില്ലാ സഹകരണ ബാങ്കിൻ്റെ, ഇപ്പോഴത്തെ കേരള ബാങ്കിൻ്റെ കൽപ്പറ്റ ബ്രാഞ്ചിൽ നേരിട്ടെത്തി കൈമാറിയിട്ടുണ്ട്. കാട്ടിക്കുളം ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന വലിയ തുകയുടെ കടബാധ്യതകളും ജാനു കൊടുത്തു തീർത്തതായി നവാസ് പറഞ്ഞു. അതേസമയം ജാനുവിന് വ്യക്തിപരമായി വായ്പ നൽകിയ തുകയാണ് മടക്കി നൽകിയതെന്നാണ് ശശീന്ദ്രന്റെ പ്രതികരണം. 300,000 നൽകിയതിൽ 150,000 രൂപ ആദ്യം തിരികെ ലഭിച്ചു. പിന്നീട് 150,000 രൂപ ഭാര്യ ജോലി ചെയ്യുന്ന ബാങ്കിലെത്തി നൽകുകയായിരുന്നുവെന്നും ശശീന്ദ്രൻ പറഞ്ഞു. 2019 ഒക്ടോബർ മാസം, തീയതി കൃത്യമായിട്ടൊന്നും മനസ്സിലില്ല, 2019 ഒക്ടോബർ മാസം ഒരു 300,000 രൂപ അക്കൗണ്ടിലൂടെ അവർക്ക് കൊടുത്തു. 2020 അക്കൗണ്ടിലോട്ട് തന്നെ 150,000 രൂപ തീയതി കൃത്യമായിട്ട് ബാങ്കിൽ നോക്കിയാലേ പറയാൻ കഴിയും തിരിച്ചു തന്നു. 2020 ബാക്കി 150,000 രൂപ വീണ്ടും 2021 മാർച്ചിൽ തന്നു. ഡേറ്റ് രണ്ടും കൂടെ നോക്കിയാലും ഒക്കെ ബാങ്ക് ഇടപാടാണ്. ബാങ്കിലൂടെ പൈസ കൊടുത്തു, ബാങ്കിലൂടെ തിരിച്ചു വന്നു. പി കെ നവാസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കെ സുരേന്ദ്രനെതിരെയും ജാനുവിനെതിരെയും കേസെടുത്തത്. കേസിൽ മൊഴി നൽകിയ ശേഷമാണ് നവാസിന്റെ പ്രതികരണം. ന്യൂസ് 18 വയനാട്.